സംഭൂജ്യ രായ എല്ലാ ഭഗവത്ഗീതാ കുടുംബാംഗങ്ങൾക്കും സായം സന്ധ്യാവന്ദനം. ധന്യമായൊരു ദിവസം കഴിയുന്നു. പുതിയ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുന്നു. രാഷ്ട്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും എല്ലാം നന്മ നിറഞ്ഞ രീതിയിൽ ഓരോ സ്റ്റെപ്പും ലോകം പുരോഗമിക്കുന്നു. ചങ്കൂറ്റത്തിൻ്റെയും ദൃഢതയുടെയും ഉറച്ച അഭിപ്രായത്തിൻ്റെയും ഇങ്ങോട്ട് വല്ലതും പറഞ്ഞാൽ തിരിച്ച് അതേ നാണയത്തിൽ കൊടുക്കാനുള്ള ചങ്കൂറ്റത്തിൻ്റെയും ദിശയിലേക്ക് ഭാരതം പോകുന്നു. അതാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. ഭീരുവിനെ പോലെ സഹിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കരുത്, പക്ഷേ ഗംഭീരമായിട്ട് പ്രതികരിക്കണം. അതാണ് നമ്മുടെ രാഷ്ട്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് 15 മുതൽ 25 വരെയുള്ള 10 ശ്ലോകങ്ങൾ ഒരു 2-3 മിനിറ്റ് കൊണ്ട് വായിക്കാം. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരഭിമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത്വം പൂർവൈ പൂർവതരം കൃതം കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാദ് കർമ്മണോ ഹ്യഭിബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോദ്ധവ്യം ഗഹനാ കർമ്മണോ ഗതി കർമ്മണ്യക അകർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃത്സ്നകർമ്മകൃത് യസ്യ സർവേ സമാരംഭാ കാമസങ്കല്പവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധാഃ ത്യക്ത്വാ കർമ്മബലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണ്യഭപ്രവൃദ്ധോപി നൈവ കിഞ്ചിത് കരോതി സഹ നിരാശീര്യത ചിത്താത്മാ ത്യക്ത സർവപരിഗ്രഹഃ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം യദൃച്ഛാലാപസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധാവസിദ്ധൗ ച കൃത്വാപി ന നിബദ്ധ്യതേ ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസഃ യജ്ഞായാചരതകർമ്മ സമഗ്രം പ്രവിലീയതേ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാ ദൈവമേവാപരേ യജ്ഞയോഗിന പര്യുപാസതേ ബ്രഹ്മാഗ്നാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്യതി ശ്രോത്രാദീനിന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാനന്യേ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി. വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ അതിൽ യജ്ഞം എന്നൊരു വാക്കുകൂടി ചേർത്തിട്ടാണ് ഭഗവാൻ പറയുന്നത്. അതല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന വരിയാണത്. നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശമാണ് ലാസ്റ്റ് ശ്ലോകത്തിൽ നമ്മൾ വായിച്ചത്. ദൈവമേവാപരേ യജ്ഞം. ചിലര് ഈശ്വരൻ്റെ പേരിൽ ദൈവത്തിൻ്റെ പേരിൽ യജ്ഞം നിർവഹിക്കുന്നു. നമുക്കറിയാവുന്നതാണ് ചണ്ഡികാ ഹോമ മഹായജ്ഞം. നമുക്കറിയാം സുകൃത ഹോമ മഹായജ്ഞം, സുകൃത യജ്ഞം ദൈവത്തിൻ്റെ പേരിലാണ്. മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ യജ്ഞം. അതുപോലെ തന്നെ കോടിയർച്ചനായജ്ഞം, ലക്ഷാർച്ചനായജ്ഞം, സപ്താഹയജ്ഞം, നവാഹയജ്ഞം, ഇതെല്ലാം ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. ഇതെല്ലാം ഒരു യജ്ഞമായിട്ട് ഭാരതം ചെയ്തിരുന്നു. ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾ ചെയ്യുന്നത് എല്ലാം യജ്ഞമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്തതെല്ലാം യജ്ഞമാണ്. അന്നദാന മഹായജ്ഞം, നേത്രദാന യജ്ഞം, ഭൂദാന യജ്ഞം, പശുദാന യജ്ഞം. പണ്ട് പശുദാനം എന്ന് പറഞ്ഞാൽ ഒരു പശുവിനെ തന്നെ കൊടുക്കണം. ഇപ്പോഴത്തെ പശുദാന യജ്ഞം എന്ന് കേട്ടിട്ടുണ്ട് എന്താണുള്ളത്? ഒന്നുമില്ല, ജസ്റ്റ് വെറ്റില അടയ്ക്കാം, ഒരു ഡബിളുമുണ്ട്, അല്ലെങ്കിൽ ഡബിള് തോർത്തമുണ്ട്, ഡബിൾ തോർത്തമുണ്ട് കൊടുക്കുന്നതാണ് പശുദാന യജ്ഞം. കാരണം പശുവിനെ കൊടുക്കാൻ സാധ്യമല്ല, 10,000 കണക്കിന് രൂപയാണ്. അതിന് പകരം നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. നമ്മളുടെ എല്ലാം ഒരു യജ്ഞമാണ്. ഉപവാസ യജ്ഞം,
ജലപാന യജ്ഞം രാവിലെ തൊട്ട് രാത്രി വരെയും രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കുടിക്കുന്നതാണ് ജലപാന യജ്ഞം. ചന്ദ്രായണ യജ്ഞം, ചന്ദ്രായണ യജ്ഞം എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷയാണ്, ഒരു വലിയ ശിക്ഷയാണ് ചന്ദ്രായണ യജ്ഞം. എന്താ അറിയാമോ, അത് കർത്തവാവിൻ്റെ അന്ന് ഭക്ഷണമില്ല, അടുത്ത ദിവസം പ്രഥമ ഒരു ഉരുള ഭക്ഷണം, ദ്വിതീയ രണ്ടുരുള, തൃതീയ മൂന്നുരുള, ചതുർത്ഥി നാലുരുള, പഞ്ചമി അഞ്ച്, ഷഷ്ടി സപ്തമി അഷ്ടമി നവമി ഏകാദശി, നവമി ദശമി ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദശി വാവ്. അപ്പോൾ കർത്തവാവ് മുതൽക്ക് വെളുത്ത വാവ് വരെ ഒരു ദിവസം ഒരു ഉരുള, രണ്ടുരുള, മൂന്നുരുള വെച്ച് പതിനഞ്ചുരുള, പിന്നെ വെളുത്ത വാവിനന്ന് പതിനഞ്ചുരുള കഴിക്കാം. അടുത്ത ദിവസം വെളുത്ത വാവ് കഴിഞ്ഞിട്ടുള്ള കൃഷ്ണപക്ഷ പ്രഥമ പതിനാലുരുള, പിന്നെ പതിമൂന്ന്, പന്ത്രണ്ട്, പതിനൊന്ന്. ഇതൊരു യജ്ഞമാണ്, ശിക്ഷയാണ്. അതായത് എന്തെങ്കിലുമൊക്കെ അധർമ്മം, അനീതി, അന്യായം ചെയ്താൽ കോടതി വിധിക്കുന്ന ശിക്ഷയ്ക്ക് പറയുന്നതാണ് ചന്ദ്രായന യജ്ഞം നടത്തണം. അപ്പം ചന്ദ്രായന യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ ക്ഷയവൃദ്ധിക്കനുസരിച്ച് ഒരു ഉരുള. പിന്നെ ഒരു പ്രത്യേകത അതിലുള്ളത്, ആ ഉരുളയ്ക്ക് ഒരു കണക്കുണ്ട്. അതല്ലാണ്ട് ഇത്രയും വലിയ ഉരുള പ്രഥമയുടെ അന്ന്, പിന്നെ രണ്ട് ഉരുള കഴിക്കുമ്പോൾ കുറച്ച് ചെറുതായി, പതിനഞ്ച് ഉരുള കഴിക്കുന്ന ദിവസം ഇത്ര ചെറുതായി, അങ്ങനെയൊന്നും നടക്കില്ല. പതിനഞ്ച് ദിവസം, പതിനഞ്ചാമത്തെ ദിവസം പതിനഞ്ച് ഉരുള വേണ്ടെങ്കിൽ വേണ്ട, കുറയ്ക്കാം, കൂട്ടാൻ പറ്റില്ല, അങ്ങനെയുള്ള നിയമങ്ങളുണ്ട്. അതിലിത്ര ഫലം അരി ഉണ്ടാവണം എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാം ഒരു യജ്ഞമാണ്. ഭാഗവത സപ്താഹ യജ്ഞം, ഭഗവത്ഗീതാ യജ്ഞം, മുറജപ യജ്ഞം, അന്നദാന യജ്ഞം, നിങ്ങൾ നോക്കിക്കോളൂ, എല്ലാം യജ്ഞമാണ് ഭാരതത്തിൽ. ഭാരതത്തിൽ മാത്രമേ എല്ലാം ഈ യജ്ഞ സങ്കല്പത്തിലുള്ളൂ. ഈവൺ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നിരാഹാര യജ്ഞം 235 ദിവസം എന്ന് പറഞ്ഞ് കണ്ടിട്ടില്ല, അതും യജ്ഞമാണ്. എല്ലാം യജ്ഞമാണ്. KSRTC വണ്ടി കല്ലെറിയുന്നത് യജ്ഞമല്ല, ബാക്കി ചിലതൊന്നും യജ്ഞമല്ല, ബാക്കി ബാക്കി നമ്മളുടെ ധാർമ്മികത നിറഞ്ഞിരിക്കുന്നത് എല്ലാം യജ്ഞമായിട്ടാണ് പറഞ്ഞത്. അപ്പം ദൈവമേ വാപരേ യജ്ഞം, ഈശ്വരൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ ചിലർ വലിയ വലിയ യജ്ഞങ്ങൾ നടത്തുന്നു അല്ലയോ അർജുന, തെറ്റല്ല, അതവരുടെ രീതി. അർദ്ധ യോഗിന പര്യുപാസത, യോഗികളുടെ ലെവലിൽ എത്തുന്നവർ ദൈവത്തിൻ്റെ പേരിൽ യജ്ഞം നടത്തിയിട്ട് ഉപാസനാമാർഗം സ്വീകരിക്കുന്നു എന്നുള്ളത് കൃഷ്ണൻ പറയുന്നു. ബ്രഹ്മാഗ്നാവപരേ യജ്ഞം, ബ്രഹ്മാഗ്ന, ശരിക്കും ബ്രഹ്മാഗ്നവ് എന്ന് പറഞ്ഞാൽ പരമതത്വത്തിൻ്റെ അഗ്നിയിൽ പരമസത്യത്തെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞമാണ്. അത് ഹിമാലയത്തിൽ ചെന്ന് തപസ്യയിലാവാം, അവിടെ അഗ്നിയില്ല. ബ്രഹ്മാഗ്ന എന്ന് പറഞ്ഞാൽ പരമമായ സത്യമാകുന്ന അഗ്നിയിലേക്ക്, പരമമായ സത്യമാകുന്ന അഗ്നി. അപ്പം യഥാർത്ഥ അഗ്നി അല്ലാതെ പരമസത്യം, അത് കണ്ടെത്താനായിട്ട് ചിലർ പോവുക. നമ്മുടെ ഡോക്ടർ പി രാമൻ സാറ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡെർമാറ്റോളജിസ്റ്റ് പറയാറുണ്ട്, അദ്ദേഹം ചിലപ്പോൾ ഹിമാലയത്തിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ ആരും വരാൻ ധൈര്യപ്പെടാത്ത സ്ഥലത്ത് ഇദ്ദേഹം ഒറ്റയ്ക്ക് പോയിട്ട് ചില ഗുഹകളിലൊക്കെ ധ്യാനിച്ചിരിക്കുന്ന ചില വ്യക്തികളെയൊക്കെ കാണാറുണ്ട്, ചില ഋഷിമാരെയൊക്കെ കാണാറുണ്ട്. അവരുടെ അസാധാരണമായ കഴിവുകൾ, ആദ്യം അവർ ദേഷ്യപ്പെടും, പെട്ടെന്ന് ഈ ഗുഹയിലിരിക്കുന്ന ഋഷിമാർ ദേഷ്യപ്പെടും. പിന്നെ വിസിറ്റിംഗ് കാർഡ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡെർമാറ്റോളജിസ്റ്റ് പ്രൊഫസറാണെന്ന് കേൾക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ കളിയാക്കാനോ അവഹേളിക്കാനോ ചോദ്യം ചെയ്യാനോ വെല്ലുവിളിക്കാനോ അല്ല വന്നത്, അറിയാനാണ് വന്നതെന്ന് അറിയുമ്പോൾ അവർ കൃത്യമായിട്ട് പ്രതികരിക്കും, അവരുടെ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ പറയുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഡോക്ടർ രാമൻ സാറിനൊരു പ്രത്യേകതയുള്ളത്, അദ്ദേഹത്തിന് വീഡിയോ, അദ്ദേഹത്തിന് മൊബൈൽ ഫോണും ഇല്ല, ഇതൊക്കെ ഫോട്ടോ എടുക്കാനുള്ള താല്പര്യവും ഇല്ല, വീഡിയോ എടുക്കാനുള്ള താല്പര്യവും ഇല്ല, അതൊന്നും എടുക്കുകയില്ല. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം പറയുന്നത് നമ്മൾ കേൾക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബ്രഹ്മാഗ്നാവപരേ യജ്ഞം, പരമമായ സത്യമെന്ന അഗ്നിയിലേക്ക്, അത് അഗ്നിയല്ല, സത്യമെന്ന അഗ്നിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചില രജ്ഞം നടന്നു. യജ്ഞേനൈവോപജുഹ്വതീം, എല്ലാം എല്ലാം സമർപ്പിക്കുന്നു. യജ്ഞം എന്ന വാക്കിൽ എല്ലാം സമർപ്പിക്കുന്നു. എല്ലാം നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് വായനാ യജ്ഞം, പുസ്തകം ഇതുവരെ വായിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വായിക്കുന്ന വായനാ യജ്ഞം, അങ്ങനെ ഒരു യജ്ഞമുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് പണ്ട് തീർത്ഥവാദ മണ്ഡപത്തിൻ്റെ സൈഡിലുള്ള പത്മതീർത്ഥ കുളം വൃത്തിയാക്കുന്ന യജ്ഞമുണ്ടായി. ഈ ആ കോർപ്പറേഷനിലെ ആൾക്കാരും എല്ലാവരും എല്ലാവരുടെയും സഹകരണം എടുത്തു. അത് RSS കാരെ വിളിച്ചു, ABVP കാരെ വിളിച്ചു, CPM കാരെ വിളിച്ചു, DYFI കാരെ വിളിച്ചു, എല്ലാവർക്കും ടൈം അലോട്ട് ചെയ്തു. 2 to 4 ഒരു ഗ്രൂപ്പുകാർ. അതൊരു യജ്ഞം മാതിരി തന്നെയാണ് നടന്നത്. നല്ല ആവേശത്തോടു കൂടി നടന്നു പത്മതീർത്ഥ കുളം
ക്ലീൻ ചെയ്യുന്ന യജ്ഞം. അപ്പം ഇതൊക്കെ യജ്ഞമായിട്ട് തന്നെ കാണും. അടുത്ത വരി വളരെ കോമൺ ആണ്, ശ്രോത്രാദീൻ ഇന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷു ജുഹ്വതി. നല്ലൊരു വരിയാട്ടോ ഇത്. മനസ്സിലാക്കാൻ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് ശ്രദ്ധിച്ചാൽ, നമ്മൾ പറയാറില്ലേ നീ കേട്ടത് ചെവിയിൽ, കേട്ടത് ചെവിയിൽ വെച്ചോ, പുറത്തേക്ക് വരണ്ട. കണ്ണിലൂടെ കണ്ടത് ആരോടും പറയാൻ പോകണ്ട, അത് കണ്ണിലിരിക്കട്ടെ. ചെവിയിലൂടെ കേട്ടത് ചെവിയിലിരിക്കട്ടെ. നീ ഇപ്പോൾ പറഞ്ഞില്ലേ കുറേ കാര്യങ്ങൾ, ഇനി ഇത് ആരോടും പറയാൻ പോകണ്ട, അത് നാക്കിലിരിക്കട്ടെ. നിന്റെ തൊക്കിൽ ഉണ്ടായിരിക്കുന്ന ഈ രോഗങ്ങളെക്കുറിച്ച് ആരോടും പറയണ്ട, അത് തൊക്കിൽ തന്നെ ഇരിക്കട്ടെ, ചുണങ്ങ, ആരോട് പറയാൻ പോവണ്ട. കുറച്ച് കഴിഞ്ഞ് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മാറ്റാം. ഇപ്പൊ ചെവിയിലൂടെ കേട്ടത് ചെവിയിലിരിക്കട്ടെ, കണ്ണിലൂടെ കണ്ടത് കണ്ണിലിരിക്കട്ടെ, മൂക്കിലൂടെ വാസനിച്ചത് മൂക്കിലിരിക്കട്ടെ, നാവിലൂടെ സ്വാദറിഞ്ഞത്. ഇപ്പൊ നീ കഴിച്ച ഭക്ഷണം എന്താണെന്ന് ആരോട് പറയാൻ പോവണ്ട. നിന്റെ ടേസ്റ്റ്, നിനക്കിഷ്ടപ്പെട്ട ടേസ്റ്റിലാണ് ആ ഭക്ഷണം ഉണ്ടായത് എന്നുള്ളത് നിന്റെ നാവിലിരിക്കട്ടെ, പുറത്തേക്ക് പറയണ്ട. ഇത് മലയാളികൾ ചിലപ്പോൾ ചില കാര്യത്തിൽ പറയുന്നതാണ്. അപ്പം എത്ര എത്ര ഭംഗിയായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. കേട്ടാൽ എന്തോ അതിൻ്റെ അർത്ഥം ഭയങ്കരമാണെന്ന് തോന്നുമെങ്കിലും ശ്രോത്രാദീൻ ഇന്ദ്രിയാണ്യന്യേ, ശ്രോത്രാദീൻ, ശ്രോത്രം, അതുപോലെ നേത്രം, പിന്നെ ഘ്രാണത്തിൻ്റെ മൂക്ക്, നാക്ക്, ത്വക്ക്, അതാണ് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾക്ക് ഒരൊറ്റ വരിയാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ശ്രോത്രാദീൻ ഇന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷു ജിഹ്വതി. ചെവി, കണ്ണ, മൂക്ക്, നാക്ക് എന്നിവയെ സംയമനം ചെയ്യുന്ന അഗ്നിയില്, സംയമനം ചെയ്യുന്ന അഗ്നിയില്. അടുത്തത് ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞ അർത്ഥമാണ് അടുത്തത്. ശബ്ദാദീൻ വിഷയാന്യന്യ, നിങ്ങൾ കേട്ടത്, ശബ്ദാദീൻ പ്രകാശം, കണ്ടത്, വാസനിച്ചത്, ടേസ്റ്റ് അറിഞ്ഞത്, സ്പർശനം അറിഞ്ഞത്. ശബ്ദാദീൻ വിഷയാൻ, കേൾക്കുക എന്നുള്ളത് വിഷയം, കാണുക എന്നുള്ളത് വിഷയം, വാസനിക്കുക എന്നുള്ളത് വിഷയം, സ്വാദറിയുക വിഷയം, സ്പർശനാനുഭൂതി ഉണ്ടാവുക വിഷയം. ആ വിഷയങ്ങൾ ശബ്ദാദീൻ വിഷയാന്യന്യ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി, അത് ഇന്ദ്രിയങ്ങളിൽ തന്നെ ഇരുന്നോട്ടെ. ഞാനിപ്പോൾ പറഞ്ഞ അർത്ഥം രണ്ടാമത്തെ വരിക്ക്. ആദ്യത്തെ വരിയുടെ അർത്ഥം ശ്രോത്രാദീൻ ഇന്ദ്രിയാണ്യന്യ സംയമാഗ്നിഷു, ചെവി വേണ്ടത് മാത്രം കേൾക്കുക, ആവശ്യമില്ലാത്തത് കേൾക്കാതിരിക്കുക. കേൾക്കുന്നതിനെ സംയമനം ചെയ്യുക, കാണുന്നതിനെ സംയമനം ചെയ്യുക, നിയന്ത്രിക്കുക, ഗൈഡ് ചെയ്യുക എന്നർത്ഥം. ഏകദേശം നിയന്ത്രിക്കുക. അപ്പം വേണ്ടതും വേണ്ടാത്തതും കേൾക്കുന്നതിനെക്കുറിച്ച്, ആവശ്യമില്ലാത്തത് കേൾക്കാതിരിക്കുക, ആവശ്യമില്ലാത്ത കാണാതിരിക്കുക, ആവശ്യമില്ലാത്തതിന് ഗന്ധവും അന്വേഷിച്ചുകൊണ്ട് പോകേണ്ട, ആവശ്യമില്ലാത്തതൊക്കെ തിന്ന് കൊഴുത്ത്, നാക്കിന് ഒരു ക്രേവിങ്, നാക്കിനൊരു ഭ്രാന്തൻ അട്രാക്ഷൻ ഉണ്ടാക്കേണ്ട, സ്പർശന സുഖത്തിന് വേണ്ടി ഒരു ഒരു ക്രേവിങ് വേണ്ട. അപ്പം എന്താ പറയുക, ചെവിയെ ഒന്ന് സംയമനം ചെയ്യുക. സംയമനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോളിങ് എന്ന ഏകദേശം ഒരർത്ഥം, ഗൈഡിങ് എന്നാണ് കുറച്ചും കൂടി നല്ല അർത്ഥം. സംയമനം എന്ന് പറഞ്ഞാൽ, കൺട്രോളിങ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, സംയമനം നെഗറ്റീവല്ല. സ്വയം സംയമനം ചെയ്യുക എന്നുള്ളത്, അതിന് ഈക്വലൻ്റ് ആയിട്ട് മലയാളത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. സംയമനം എന്നുള്ളത് നല്ല വാക്കാണ്, അതായത് കറക്റ്റായിട്ട് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതാണ് സംയമനം. അതാണ് കറക്റ്റ്, വേണ്ട രീതിയിൽ ചെവിയെ ഉപയോഗിക്കാം, വേണ്ട രീതിയിൽ കണ്ണ, മൂക്ക, നാക്ക, തൊക്കിനെ ഉപയോഗിക്കുക. അപ്പൊ ശ്രോത്രാദീൻ ഇന്ദ്രിയം, ഇന്ദ്രിയം, ചെവി ഇന്ദ്രിയം, കണ്ണിന്ദ്രിയം, മൂക്കിന്ദ്രിയം, നാക്കിന്ദ്രിയം, തൊക്കിന്ദ്രിയം. അപ്പൊ ശ്രോത്രാദീൻ ഇന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷു ജുഹ്വതി, സംയമനം എന്ന് പറയുന്ന വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്ന ആ അഗ്നിയിൽ അത് ദഹിപ്പിക്കുക, അതായത് വേണ്ടത് കേൾക്കുക, വേണ്ടത് കാണുക, അങ്ങനെയുള്ളതില്. അതുപോലെ തന്നെ ശബ്ദാദീൻ വിഷയാന്യന്യ ഇന്ദ്രിയാഗ്നിഷു ജിഹ്വതി, കേട്ടത് ചെവിയിലിരിക്കട്ടെ, കണ്ടത് കണ്ണിലിരിക്കട്ടെ, വാസനിച്ചത് മൂക്കിലിരിക്കട്ടെ, സ്വാദറിഞ്ഞത് നാക്കിലിരിക്കട്ടെ, സ്പർശനമറിഞ്ഞത് തൊക്കിലിരിക്കട്ടെ, പുറത്ത് ആരോടും പറയാനും പോവണ്ട, അതിനെ അനുഭൂതിയുടെ തലത്തിലേക്കോട്ട് എടുക്കാനും പോവണ്ട, അതൊക്കെ ചെവിയുടെ ജോലി ചെയ്തോട്ടെ, മനസ്സിലേക്ക് എടുക്കാണ്ടിരുന്നാൽ മതി. എന്താ അതിൻ്റെ അർത്ഥം? ഹിയറിങ് ഹിയറിങ് ഷുഡ് നോട്ട് ബിക്കം ലിസണിങ്, സീയിങ് ഷുഡ് നോട്ട് ബിക്കം വാച്ചിങ്, അതുമായി തന്നെ ടോക്കിംഗ് ഷുഡ് നോട്ട് ബിക്കം ഡിസ്കഷൻ. എല്ലാം നമ്മൾ കേൾക്കുക എന്ന് പറയുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കുക, മനസ്സിൻപുട്ട് ഇല്ലാതിരുന്നാൽ മതി. കാണുന്നതിൽ നമ്മൾ മനസ്സിൻപുട്ടിരുന്നാൽ മതി, ഇല്ലാതിരുന്നാൽ മതി.
വാസനിക്കുന്നതിലും സ്വാദറിയുന്നതിലും സ്പർശനത്തിലും മനസ്സിലേക്ക് അതൊന്നും എടുക്കാതിരുന്നാൽ മതി. സ്വാഭാവികമായിട്ട് ഇത് നമ്മളുടെ വീടുകളിൽ, മലയാളികളുടെ വീടുകളിൽ കുട്ടികളോടെല്ലാം നീ അവിടെ പോയപ്പോൾ എന്തൊക്കെ കേട്ടോ അതൊന്നും ആരോട് പറയാൻ പോകണ്ട, തീർന്നില്ലേ? നീ അവിടെ പോയപ്പോൾ പലതും കേട്ടുകയാണ്, അത് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണ്ട. നീ അവിടെ ചെന്നപ്പോൾ പലതും കണ്ടു കാണും, അതെന്താണ് ഏതാണ് അതാണെന്നൊന്നും അന്വേഷിക്കാൻ പോകണ്ട, അങ്ങ് വിട്ടേക്ക്. അവിടെ നീ പോയപ്പോഴത്തേക്ക് ഭയങ്കര വൃത്തികെട്ട സ്മെല്ലല്ലേ ഉണ്ടായിരുന്നത്, ആ സ്മെല്ല് എന്താണ് ഏതാണ് അതൊന്നും നോക്കാൻ പോകണ്ട. നീ ആവശ്യം കേട്ടതിനെ കുറിച്ചിട്ട് ആരോടും പറയാനും പോകണ്ട, അത് ചെവിയിലിരുന്നോട്ടെ, കണ്ടത് കണ്ണിലിരുന്നോട്ടെ, വാസനിച്ചത് മൂക്കിലിരുന്നോട്ടെ, വല്ലതൊക്കെ കഴിച്ചു അതിൻ്റെ ആ അതിൻ്റെ ടേസ്റ്റും അത് ഇതൊന്നും പിടിച്ചില്ല, നീ ഛർദ്ദിച്ചു, ഇതൊന്നും ഇനി ആരോടും പറയാൻ പോകണ്ട, അത് അവിടെ തന്നെ നിൽക്കട്ടെ. ഇത് നമ്മൾ നിത്യം പറയുന്ന കാര്യമാണ്, അത് തന്നെയാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കുക, പിന്നെ വാസനകൾ അത് ഇന്ദ്രിയങ്ങളിൽ തന്നെ നിലനിൽക്കട്ടെ എന്ന് പറയുക. നല്ല നല്ല ഒരു കാര്യമാണ്. അതായത് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് അയാൾ പറയുന്നത്, അയാൾ പറഞ്ഞത് കേട്ട് ഇയാളോട് പറയുക, അയാളെ കേൾപ്പിക്കുക, ഇതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അയാൾ പറഞ്ഞത് മുഴുവൻ എനിക്ക് മനസ്സിലായില്ല എങ്കിലും ഞാൻ എൻ്റെതായിട്ടുള്ള വരികൾ കൂടി ചേർത്ത് വേറെ ഒരാളോട് പറയുന്നു, അയാൾ എന്നെ കേൾപ്പിച്ചത് ഞാൻ അയാളെ കേൾപ്പിക്കുന്നു, അർത്ഥവും സന്ദേശവും എല്ലാം മാറി മാറി അവസാനം വലിയൊരു കുളമാകുന്നു. ആദ്യം കിണറാവും, പിന്നെ കിണറിനകത്തൊരു കുളമാവും. അപ്പോൾ കൃഷ്ണൻ പറയുന്നു, ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്യുക, വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളിൽ തന്നെ നിലനിൽക്കാൻ അനുവദിക്കുക, അതിനെക്കുറിച്ചിട്ട് പുറത്തേക്ക് എടുക്കാതിരിക്കുക. നല്ല സിമ്പിളായിട്ടുള്ള പ്രാക്ടിക്കൽ കാര്യമാണ്. സർവാണീന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോഗാഗ്നോ ജുഹ്വതിജ്ഞാനദീപിതേ. നല്ല വരിയ, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റ്. സർവാണീന്ദ്രിയ കർമാണി, ഫങ്ഷണൽ ഓർഗൻസും സെൻസറി ഓർഗൻസും, പത്ത് ഇന്ദ്രിയങ്ങൾ, ഫങ്ഷണൽ ഓർഗൻസും സെൻസറി ഓർഗൻ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും, പ്രാണകർമാണി ചാപരെ, ശ്വാസോച്ഛ്വാസം ചെയ്യുക എന്നുള്ള ജീവനെ നിലനിർത്തുന്ന കർമ്മങ്ങൾ എന്നർത്ഥം നമുക്കിവിടെ എടുക്കാം. പ്രാണകർമാണി ചാപരെ അപരേ, ഓരോരുത്തരും ഇന്ദ്രിയങ്ങൾ സെൻസറി ഓർഗൻസ് ചെയ്യുന്ന, ജ്ഞാനേന്ദ്രിയങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ, അതുപോലെ കർമ്മേന്ദ്രിയങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ, അതുപോലെ ജീവനെ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, ഇങ്ങനെ ഓരോരുത്തരും ആത്മസംയമ യോഗാഗ്നവും, എല്ലാത്തിനെയും സംയമനം ചെയ്യുക, എല്ലാത്തിനെയും സംയമനം ചെയ്യുക. ആത്മ സെൽഫ് കൺട്രോൾ, അതിനെ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയാം. കൺട്രോൾ എന്ന വാക്ക് ചെറിയൊരു നെഗറ്റീവാണ്. ആത്മസംയമനം എന്ന് പറഞ്ഞാൽ എനിക്ക് മലയാളിക്ക് മനസ്സിലാവുന്ന അർത്ഥമാണ്. ആത്മസംയമനം ചെയ്യുക, സ്വയം നമ്മൾ സംയമനം ചെയ്യുക, സ്വയം നിയന്ത്രിക്കുക എന്ന ഏകദേശാർത്ഥം. ഞാൻ നിയന്ത്രിക്കുക എന്ന വാക്ക് തൽക്കാലം ഉപയോഗിക്കുകയാണ്, അതല്ല എൻ്റെ അർത്ഥം. ശരിക്കും ആത്മസംയമനം പെർഫെക്റ്റ് സാൻസ്ക്രിറ്റ് വാക്കാണ്, മലയാളത്തികൾക്ക് ഉപയോഗിക്കാവുന്ന വാക്കാണ്. ആത്മസംയമ യോഗാഗ്നോ ജുഹ്വതി ജ്ഞാനദീപിതേ, ജുഹ്വതി ജ്ഞാനദീപിതേ, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്, ഞാൻ അറിവിൻ്റെ പരമകാഷ്ഠയിലെത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു നല്ല ഫിലോസഫിയാണത്. അതായത് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ജീവിതത്തിന്, ജീവിത സന്ധാരണത്തിന് ആവശ്യമായ പ്രാണകർമ്മങ്ങളുമെല്ലാം അവനവൻ ചെയ്യുമ്പോൾ അത് സ്വയം ആത്മസംയമനത്തിലൂടെ ചെയ്യുക, എല്ലാം ആത്മസംയമനത്തിലൂടെ ചെയ്യുക. വലിയ അർത്ഥ സന്ദേശങ്ങളൊന്നും അതിനകത്തില്ല, പക്ഷെ നല്ല പ്രാക്ടിക്കൽ സന്ദേശമാണ് അതിനകത്തുള്ളത്. ചിലപ്പോൾ ചിലരൊക്കെ ചെയ്യുമ്പോൾ, പണ്ട് നമ്മളുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്തവരൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും, ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും, അവർ ഭയങ്കര നെർവസാണ്. ഇപ്പോൾ പിന്നെ 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 അവർ വളരെ ആത്മസംയമനമാണ്. ദേഷ്യപ്പെട്ടാലും അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അവരെല്ലാം എന്താ പറയുക, സതുദ്ദേശത്തോടുകൂടി മാത്രം ചെയ്യുക, ആര് എന്ത് പറഞ്ഞാലും ആത്മസംയമനം പാലിക്കുക. ആ ആത്മസംയമനം പാലിക്കുക എന്നുള്ളത് മലയാളികൾക്ക് നല്ലവണ്ണം പരിചയമുള്ള വാക്കാണ്. അപ്പം കേട്ടതും കണ്ടതും ചർച്ച ചെയ്തതും ചിന്തിച്ചതും പ്രവർത്തിച്ചതും എല്ലാം അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ ആത്മസംയമനം പാലിക്കുക. വളരെ ക്ലിയറാണ്, ആത്മസംയമനം പാലിക്കുക. അതിലെല്ലാം തീർന്നു, എല്ലാം അടങ്ങിയിട്ടുണ്ട് അതിൽ. ആത്മസംയമനം പാലിക്കുക എന്നുള്ളത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അടുത്തത് ഇതൊക്കെ യജ്ഞമാണ്. സർവാണീന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപര, ഇന്ദ്രിയ കർമ്മങ്ങളും ജീവൻ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളും
எல்லாம் ஆத்ம சம்யமனம் என்ன அக்னியில ஏது அக்னியான ஆத்ம சம்யமனம் என்ன அக்னியில சமர்ப்பிச்ச அது பரிசுத்தமாக்குன்னு ஞான தீவித ஆத்ம சாட்சாத்காரத்தின் அறிவு கொண்டு பிரகாசமானமாக வேண்டிட்டு அது செய்யும் திரவியயஜ்ஞாஸ்தபோயஜ்ஞயோகயஜ்ஞாஸ்ததாபரே ஸ்வாத்யாயஜ்ஞானயஜ்ஞாச்சாத்யாயஜ்ஞானயஜ்ஞாச்சயதயசம்சிதவ்ரதாஹ எல்லாம் யஜ்ஞம் அதாவது திரவியயஜ்ஞம் நம்ம ஹவிஸ் உபயோகிச்ச சமத உபயோகிச்சிட்டு அது ஆலிண்ட மொட்டு உபயோகிச்சிட்டு நம்ம நடத்தின திரவியயஜ்ஞங்கள் பழம் உபயோகிச்சு நடத்தின யஜ்ஞங்கள் இப்போ எல்லா யஜ்ஞங்களும் சரிக்கு பண்ணால் சம்சிதவிரதாஹ தபோயஜம் யோகயஜம் அதுபோல அபரே ஸ்வாத்யாய ஜானயஜாஹ ஸ்வாத்யாய ஜானயஜ இது ஒரு அக்ஷரம் விட்டு போய் ஸ்வாத்யாய ஜானயஜாச்சா ஒரு யா இல்ல அதுகொண்டான ப்ரொனௌன்ஸ் செய்யும்போது ஸ்வாத்யாய ஜானயஜாச்சா யதய சம்சிதவிரதாஹ சம்சிதவிரதாஹ திருடவிரதன்மராயிருக்கிற யதிகள் திருடமாயிட்டுள்ள ஃபோம் டிசிஷன் எடுக்க கப்பாசிட்டி உள்ள அங்கே திரவியயஜ்ஞம் நடத்தும் சிலர் தபோயஜம் நடத்தும் சிலர் யோகம் அஷ்டாங்க யோகயஜம் நடத்தும் ததா அப்பிரகாரம் தான் வேறு சிலர் ஸ்வாத்யாய ஜானயஜ்ஞாச்சா ஸ்வாத்யாயம் எந்த ஸ்வாத்யாயம் ரெண்டு அர்த்தம் உண்டில் ஒன்று வேதம் படிக்கான ஸ்வாத்யாயத்தின் அர்த்தம் மட்டொரு எக்ஸ்ட்ராபுளேட்டட் அர்த்தம் என்ன நிரந்தரம் படிச்சோண்டிக்க நிரந்தரம் அதாவது இப்போ எந்த வைசேஷிகம் படிக்கிறவனா வைசேஷிகம் படிச்சோண்டிக்க யோக படிக்கிறவர் யோகையில் அத்தியகாதமாய்ட்டு வியாகரணம் அஷ்டாத்யாயி அல்ல பதஞ்சலியட மகாபாஷ்யம் அது அத்தியகாதமாய்ட்டு ஸ்வயம் படிக்க அப்பான ஸ்வாத்யாயம் ஸ்வாத்யாயம் சாதாரணகதியில் உபயோகிக்கிறது வேதம் படிக்கிறதான அப்போ திரவியயஜம் ப்ளஸ் தபோயஜம் ப்ளஸ் யோகயஜம் ப்ளஸ் ததா அபரே அப்பிரகாரம் மட்டு சிலர் ஸ்வாத்யாய ஜானயஜம் தன்னைத்தான படிக்கிற யஜ்ஞம் ப்ளஸ் ஜானயஜம் அறிவு நேடி அறிவு கொடுக்கிற யஜ்ஞம் யதயசம்சிதவிரதாஹ திருடநிச்சயமுள்ள ஒரு சம்சயவும் இல்லாது திருடநிச்சயமுள்ள யதிவர்யன்மார் ஈ மகாயஜம் அவர் நடத்தும் அப்போ இவட கிருஷ்ணன் கிருத்தியாய்ட்டு பயணம் ஈ யஜங்கள் ஒன்றும் நிஷித்தமல்ல ஈ யஜங்களே நடத்தாம் பட்சே வளர வளர பங்கியாய்ட்டு அடுத்த காலத்து ஹரியேட்டன் என்பயுன ஒராளு ஆர் எஸ் எஸ் வளரே முதிர்ந்த பிரச்சாரகரான அட்வக்கேட் ஆனும் தோணுது ஹரியேட்டன் அது பண்ணும் நீங்கள் நடத்தின யஜ்ஞங்கள் ஏது நடத்திக்கொள்ளும் ஏது யஜ்ஞவும் நடத்திக்கொள்ளும் ராஷ்ட்ரத்தின் மகத்துவவும் நம்ம பைதகத்தின் மகத்துவவும் விவேகானந்தனை போலேயுள்ளவரும் சங்கராச்சாரியரை போலேயுள்ளவரும் ரமண மகர்ஷியை போலேயுள்ளவரும் அவரக்க நமக்கு நல்கி இருக்கிற மகா சந்தேஷங்களும் அதி கூட்டத்தில் படுத்து அத்தையும் நம்ம பண்ணிருந்தூ நம்ம அத்த மாத்தே பண்ணிருந்தூ வேற ஒன்றும் பண்ணிட்டு இல்ல நீங்கள் ஏது யஜ்ஞம் வேணும் நடத்திக்கொள்ளும் இன்னெண்ட் ஜீவிதத்தில் கண்டிப்பில்லாத்த அத்தையும் ஆள்க்காரை ஒரிடத்து கண்டு இன்று வர்க்கிங் டே ஆன உச்சக்கு சக்கங்குளங்கர க்ஷேத்திரத்தில் நல்ல ஃபினான்ஷியலி வளர ரிச் ஆயிட்டுள்ளவரா ஃபினான்ஷியலி பாவப்பட்டவர் ஆரம் அதினத்தில் வளர ரிச் ஆயிட்டுள்ளவர் நட்டுச்சக்கு ஆ க்ஷேத்திரம் மதில்ககத்து அங்கோட்டு திங்கி நிறஞ்சு அப்பழான எனிக்கு யஜ்ஞத்தின் மகத்துவம் மனசிலாயது எந்தாந்தறியாமோ அன்னதான யஜ்ஞம் வலிய சத்யான என்னோ பரஞ்சு பரத்தி அதுணோ அல்லையோ எனிக்கு அறிஞா காரணம் கொடிமர உண்டாக்கி செம்பு தகிட மூன்றரை கோடியோ ஒன்றரை கோடி ரூபாயுடைய பட்ஜெட்டு அப்போ சத்ய மோசாவில் என்ரச்ச விசுவாசத்தில் அம்பலத்தினகத்து ஃபுள் ஆள்க்காரான இப்போ நம்ம சரிக்கு வெறதே அல்ல நம்மள முக்கியமந்திரி 300 ரூபாய கிட்டு கொண்டு கேரளீயரை வீழ்த்தாமல் பர்ஃபெக்ட் ஆகிட்டு மனசிலக்கிய மகாபலி என்ன அசுர சக்கரவர்த்தியுடைய ரெண்டாமத்தே நெகட்டீவ் அவதாரமான கேரள முக்கியமந்திரி காரணம் அன்னதானம் கொண்டு ஹிந்து வீழும் உறப்பா
അത് ചോറ് പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് കിറ്റ് പാക്ക് ചെയ്ത് അങ്ങേര് കൊടുത്തു. ഒരു പക്ഷേ തൃക്കാക്കരയിൽ മാത്രമാണെങ്കിലും കിറ്റ് യജ്ഞം നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ 100 തികയ്ക്കാമായിരുന്നില്ലേ? കാരണം ഹിന്ദുക്കളല്ലേ, പിന്നെ ബാക്കിയുള്ളവരുമെല്ലാം. കിറ്റ് യജ്ഞം നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ രക്ഷപ്പെട്ടു പോയേനെ, 100 എത്തിയേനെ. കേരളല്ലേ, ഞാൻ ചക്കംകുളങ്ങരയിൽ ഇത്രയും ആൾക്കാരെ കണ്ടിട്ടില്ല. എന്താ തിരക്ക്! ആ ക്യാമ്പസിനകത്ത് ജാം പാക്ഡ്. ഒരാളും അതിനകത്ത് ലക്ഷം വീട്ടിൽ താമസിക്കുന്നവരില്ല, പാവപ്പെട്ടവരില്ല. ദൂരെ നിന്ന് സൈഡിൽ നിന്നും നോക്കിയാൽ, റോട്ടിൽ കൂടെ പോകുമ്പോഴാണ് ഞാൻ കണ്ടത്, റോട്ടിൽ കൂടെ പോകുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാവരും നല്ല അസല് ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളവരാണ്. നല്ല രീതിയിൽ ക്ഷേത്ര സമിതി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഇത്രയും അധികം ആൾക്കാർ ഒരു വർക്കിംഗ് ഡേ നട്ടുച്ചയ്ക്ക് ഈ അന്നദാനത്തിന് ഒരു 1.5-2 മണിക്കൂർ മുമ്പ് തന്നെ ക്യൂവിലെ ആള് നിന്നിട്ടുണ്ട്. ബഫേ സിസ്റ്റത്തിൽ കൊടുത്തില്ലെങ്കിൽ ഇന്ന് തീരില്ല എന്നറിഞ്ഞത് കൊണ്ട് അവരത് ചെയ്തു. അപ്പോൾ ദ്രവ്യയജ്ഞം, ഇത് അന്നദാന യജ്ഞം. എന്താ കേരളത്തിൻ്റെ അവസ്ഥ ഇല്ലേ? ഇപ്പം തോന്നുന്നു കറക്റ്റ് കേരളീയരെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി തന്നെയാണ് കേരളം ഭരിക്കുന്നത്. ഒരു പക്ഷേ ആരോ പറഞ്ഞ മാതിരി, ആരോ കുറേ പേര് പറഞ്ഞ മാതിരി, തൃക്കാക്കരയിൽ മാത്രമാണെങ്കിലും എല്ലാം ഇത് ധാർഷ്ട്യത്തോടു കൂടി തോന്നിയ മാതിരി അല്ലല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തൃക്കാക്കരയിൽ മാത്രമാണെങ്കിലും ഒരു 300 രൂപ ഇടക്കിറ്റ് നേരത്തെ കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ജയിച്ചു പോയേനെ കേട്ടോ, ജയിച്ചു പോയേനെ. ഏതായാലും വളരെ രസം തോന്നുന്ന ഒരു നീചമായ കർമ്മമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. ദ്രവ്യയജ്ഞം പ്ലസ് തപോയജ്ഞം പ്ലസ് യോഗയജ്ഞം തഥാ അപ്രകാരം എക്സെട്രാ 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 വരെ സ്വാധ്യായ യജ്ഞം ജ്ഞാനയജ്ഞം ജ്ഞാന യജ്ഞാശ്ച യതയ സംശിതവ്രത. യതിമാര് ധന്യരായ ഋഷി തുല്യരായവര് ഇത് വളരെ ഭംഗിയായിട്ട് അവർ നടത്തുന്നു. അർജുന, ഇത് നീ നടത്തണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ഹിന്ദു ധർമ്മത്തിൽ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട് എന്ന് 4-ാം അധ്യായത്തിൽ അർജുനനോട് കൃഷ്ണൻ വിവരിക്കുകയാണ്. ആ യജ്ഞമൊന്നും അല്ല നീ നടത്തേണ്ടത്, നിന്റെ യജ്ഞം വേറെയാണ്. 29-ാമത്തെ ശ്ലോകം 4-ാമത്തെ അധ്യായം. അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ അപാനം ദദാപരേ പ്രാണാപാനഗതിരുദ്ധ്വാ പ്രാണായാമപരായണ അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്വതി. ഈ വരിയുടെ എക്സ്പ്ലനേഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്കതിൽ വലിയ പ്രയോജനമില്ല. ഇങ്ങനെ ചെയ്യുന്നവർ ഇന്ത്യയിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഈ പ്രാണൻ വലിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരാളുണ്ട്, മമതാ ബാനർജി. അവർ ശരിക്കും പ്രാണൻ വലിച്ചുകൊണ്ട് നടക്കുന്നതും ഓടുന്നതും ചാടുന്നതും തുള്ളുന്നതും ബംഗ്ലാദേശികാരി എന്ന മുസ്ലിമിനെ പിടിച്ചിട്ട് MLA ആക്കിയതും കോടതിയിൽ ചെന്ന് ചാടിയതും തുള്ളിയതും ആ അമിത്ഷായെ വരച്ച വരയിൽ നിർത്തുന്നതും എല്ലാം അവിടെ പ്രാണാപാന വ്യാന ഉദാനനെ എല്ലാത്തിനെയും കൂടി കൺട്രോൾ ചെയ്തിട്ട് ഒരു അമ്മച്ചി ബംഗാളിനെ തൊലയ്ക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന യജ്ഞമാണ് അവർ ചെയ്യുന്നത്. അപാനേ ജുഹ്വതി പ്രാണം. ഈ എന്ത് ഇതിൻ്റെ ശരിക്കർത്ഥം? പ്രാണം അപാനനിൽ അലിഞ്ഞു ചേരുന്നു, അത് സമർപ്പിക്കപ്പെടുന്നു, ജ്വലിക്കുന്നു. പ്രാണേ അപാനം ദദാപരി, തിരിച്ചും അപാനൻ പ്രാണനിലും പ്രാണൻ അപാനിലും. ഇത് റിവേഴ്സിബിൾ റിയാക്ഷനാണ്, കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ, കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. അതുകൊണ്ട് നമ്മളുടെ ജീവി നമ്മളുടെ ശരീരത്തിലുള്ള പ്രാണൻ പ്രാണ അപാന വ്യാന ഉദാന സമാനൻ ഈ 5 എണ്ണം ഈ പരസ്പരം പൂരകമായിട്ട് ഒന്നിനൊന്ന് കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? തലച്ചോറിലേക്ക് പോകുന്ന രക്തം അത് ഹാർട്ടിലേക്ക് വന്ന് ശുദ്ധീകരിക്കപ്പെടുന്നു. ആ രക്തം വീണ്ടും തലച്ചോറിലേക്ക് ആയിരിക്കില്ല, അത് ചിലപ്പോൾ പോകുന്ന കിഡ്നിയിലേക്കായിരിക്കും, അത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്കായിരിക്കും, ചിലപ്പോൾ കാലിലേക്കായിരിക്കും. ഇതെല്ലാം ഈ 5 പ്രാണൻ ശരീരത്തിൽ കിടന്ന് പ്രവർത്തിക്കുമ്പോൾ എല്ലാം കോംപ്ലിമെൻ്ററി ആണ്, ഒന്നിനും അതിർത്തികളില്ല. എല്ലാം 1+1+1+1+1 എന്ന രീതിയിൽ പോകുന്നു. അപ്പം അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ അപാനം ദദാപരേ. പ്രാണനും അപാനനും പരസ്പരം
യജ്ഞഭാവത്തിൽ പ്രവർത്തിക്കുന്നു. പ്രാണാപാന ഗതി രുദ്ധ, പ്രാണന്റെയും അപാനന്റെയും എല്ലാം ഗതി ശരിക്ക് വായുവിന്റെ ഗതികളെ രുദ്ധ്വാ നിയന്ത്രിച്ചിട്ട്, രുദ്ധ്വാ നിയന്ത്രിച്ചിട്ട് സംയമനം ചെയ്ത് പ്രാണായാമപരായണ, പ്രാണായാമം ചെയ്യാം. അല്ല, കറക്റ്റായിട്ട് എങ്ങനെയാ പ്രാണായാമം ചെയ്യുക? ശരിക്ക് തമാശില് അല്ലെങ്കിൽ വളരെ സീരിയസ് അല്ലാതെ പറഞ്ഞാൽ, എ എന്ന പോയിന്റിൽ കൊണ്ടുപോയിട്ട് ശ്വാസം നിർത്തുക, എന്നിട്ട് ശ്വാസം അകത്തേക്ക് പതുക്കെ എടുക്കുക ഒരു 4-5 സെക്കൻഡ് കൊണ്ട്. അപ്പോൾ ബിയിൽ വന്ന, അപ്പോൾ എയർ അകത്ത് വെച്ചു ബിയിൽ, എന്നിട്ട് ബിയിൽ നിന്ന് സിയിലേക്ക് അകത്ത് തന്നെ എയർ വയ്ക്കുക, സിയിൽ നിന്ന് ഡിയിലേക്ക് അതേ 5 സെക്കൻഡിൽ പതുക്കെ എയർ വിടുക, എന്നിട്ട് ഡിയിൽ നിന്ന് എയിലേക്ക് നമ്മുടെ ശ്വാസകോശം എംപ്റ്റി ആക്കി വയ്ക്കുക. അപ്പോൾ ബിയിൽ നിന്ന് സിയിലേക്ക് ശ്വാസകോശം ഫുള്ളാക്കി വയ്ക്കുക, ഡിയിൽ നിന്ന് എയിലേക്ക് ശ്വാസകോശം എംപ്റ്റി. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് 5ഓ 6ഓ 8ഓ 10ഓ നിങ്ങളുടെ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ശ്വാസം എയർ വായു എടുക്കുക. A to B 10 സെക്കൻഡ് കൊണ്ട്, B to C 10 സെക്കൻഡ് എയർ അകത്ത് വയ്ക്കുക, C to D അത് എയർ അകത്തേക്ക് എടുത്തതിൻ്റെ ഓപ്പോസിറ്റ്, എയർ പതുക്കെ പുറത്തേക്ക് കളയുക, എന്നിട്ട് D to A ലങ്സ് എംപ്റ്റി ആക്കി വയ്ക്കുക. 10 സെക്കൻഡ് അത്ര എളുപ്പമല്ല ചിലർക്ക്. അതുകൊണ്ട് 4 സെക്കൻഡിലോ 5 സെക്കൻഡിലോ തുടങ്ങാം. A to B 5 സെക്കൻഡ്, B to C 5 സെക്കൻഡ്, C to D 5 സെക്കൻഡ്, D to A 5 സെക്കൻഡ്. 1 എടുക്കുക, 2 അകത്ത് റിട്ടേൺ ചെയ്യുക, 3 പുറത്തേക്ക് വിടുക, 4 പുറത്തേക്ക് വിട്ടതിന് ശേഷം എംപ്റ്റി ആക്കി വയ്ക്കുക. ഇങ്ങനെ പ്രാണായാമം ചെയ്യാൻ പഠിക്കുക. എന്നിട്ട് അപരേതിയദാഹാര പ്രാണാൻ പ്രാണേഷു ജിഹ്വതി. അപ്പൊ അപരേ നിയതാഹാര, വേറെ ചിലര് ആഹാരത്തില് അപരേ വേറെ ചിലര് നിയതാഹാര, നിയതാഹാരന്മാരായിട്ട് നിയന്ത്രിതമായ ആഹാരത്തോട് കൂടിയവരായിട്ട് പ്രാണനെ പുറത്തേക്ക് പോകുന്ന വായുവിനെയും അകത്തേക്ക് എടുക്കുന്ന വായുവിനെയും ഹോമിക്കുന്നു. അപ്പൊ ചിലരെന്താ ചെയ്യുക? പ്രാണായാമം ചെയ്യുന്ന ദിവസം ഭക്ഷണം കഴിക്കില്ല. അപ്പം ഇത്രയും കാര്യം നമ്മൾ ജീവിതത്തിൽ പകർത്തണമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പ്രാണായാമം ചെയ്യുന്നവർ പ്രാണായാമം ചെയ്തോളൂ, വ്രതം അനുഷ്ഠിക്കുന്നവർ വ്രതം അനുഷ്ഠിച്ചോളൂ, വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് പ്രാണായാമം ചെയ്യുന്നവർ അങ്ങനെ ചെയ്തോളൂ. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന വാക്കുകൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് അത് ചെയ്യുക ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന വാക്കുകൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് പ്രാണായാമം ചെയ്യുന്നത്, പ്രാണായാമം നിരാഹാരത്തോടുകൂടി ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അതാണ് ഓർമ്മിക്കുക. അതായത് അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ പാനം ദദാപരി. പ്രാണൻ എന്താണെന്നും അപാനൻ എന്താണെന്നും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ അത്ര എളുപ്പമല്ല. അപ്പൊ ശ്വാസം അകത്തേക്ക് എടുക്കുന്നത് പുറത്തേക്ക് കളയുന്നതും ഒക്കെയാണെന്ന് കോമൺ ഭാഷയിൽ വേണമെങ്കിലൊക്കെ പറയാം. പക്ഷേ ഭഗവാൻ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇതുകൊണ്ട് ഋഷിമാരെന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്, അതും അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. പ്രാണാപാനഗതി രുദ്ര, വേണമെങ്കിൽ പ്രാണായാമത്തിൻ്റെ ശ്വാസം അകത്തേക്ക് പുറത്തേക്ക് എടുക്കുന്നതിൻ്റെ ഗതി കൺട്രോൾ ചെയ്തിട്ട് പ്രാണായാമപരായണ, പ്രാണായാമത്തിൽ അതൊരു യജ്ഞമായിട്ട് പ്രാണായാമം ചെയ്ത് അപരേ നിയതാഹാര, വേറെ ചിലരാണെങ്കിൽ നല്ല രീതിയിൽ ഭക്ഷണം ഒഴിവാക്കി വ്രതത്തിൽ ഇരുന്ന് കൊണ്ട് പ്രാണായാമം ചെയ്യുന്നവര് പ്രാണാൻ പ്രാണേഷു ജുഹ്വതി, നമ്മളുടെ പ്രാണനെ പ്രാണത്തിൽ തന്നെ അങ്ങനെ ഹോമിക്കുന്നു എന്നർത്ഥം. അർത്ഥ സന്ദേശങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടും നല്ല രീതിയിൽ അർത്ഥം പറഞ്ഞാൽ പോലും നമുക്കത് പ്രായോഗികത്തിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും വ്യാവഹാരിക ജീവിതത്തിൽ നിറഞ്ഞിരിക്കുന്ന നമുക്ക് ഈ വരി 29-ാമത്തെ വരി അപ്ലൈ ചെയ്യാൻ അത്രയും എളുപ്പമല്ലാത്തത് കൊണ്ട് അത് നല്ലോണം കേട്ട് അങ്ങോട്ട് വിട്ടേക്കാം. ബുദ്ധിമുട്ടുള്ളതൊന്നും ഭഗവത്ഗീതയിൽ നിന്ന് എടുക്കാൻ കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് ഋഷിമാരുടെ ചര്യ കൂടിയാണ്. വലിയ വലിയ യജ്ഞം നടത്തുന്നവരുടെ കാര്യങ്ങളാണ് കഴിഞ്ഞ 2-3 ശ്ലോകമായിട്ട് പറയുന്നത്. മുഴുവനും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് വായിച്ച അവരിയിലേക്ക്, 25-ാമത്തെ വരി
தெய்வமே வாபரே யஜ்ஞம் யோகின பர்யுபாசதே பிரம்மாக்னா வபரே யஜ்ஞம் யஜ்ஞேன யோபஜுக்வதி ஸ்ரோத்ராதீன் இந்திரியாண்யன்யே சம்யமாக்னிஷு ஜுக்வதி சப்தாதீன் விஷயானன்ய இந்திரியாக்னிஷு ஜுக்வதி சர்வாணி இந்திரிய கர்மாணி பிராண கர்மாணி சாபரே சம்ய ஆத்மசம்யம யோகாக்னௌ ஜுக்வதி ஞான தீபிதே திரவிய யஜ்ஞாஸ்தவோ யஜ்ஞா யோக யஜ்ஞாஸ்ததாபரே ஸ்வாத்யாய ஜான யஜ்ஞாஸ்ச யதய சம்சிதவ்ரதாஹ அபானே ஜுக்வதி பிராணம் பிராணே பானம் ததாபரே பிராணாபானகதி ருத்தா பிராணாயாம பராயணாஹ அபரே நியதாஹாரா பிராணான் பிராணேஷு ஜுக்வதி. பகவத்கீதையில் தன்யமாயா இவரிகளுடைய ஏதாண்ட அர்த்த சந்தேசம் டே டு டே லைஃபിൽ വളരെയധികം പ്രാധാന്യമുള്ള ഭാഗങ്ങളല്ല ഇന്ന് നമ്മൾ വിവരിച്ചത്. വേണമെങ്കിൽ ചിലർക്ക് അതിൻ്റെ ചില 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 ഭാഗങ്ങൾ വേണമെങ്കിൽ എടുക്കാമെന്നുള്ളത് മാത്രം. ഏതായാലും പക്ഷേ ഇത് പ്രയോജനപ്പെടുന്നത് ഋഷിതുല്യരായവർക്ക്, ആ ലെവലിലെത്തിയവർക്ക്, അവർക്ക് ഇതൊക്കെ കൃഷ്ണൻ വിവരിക്കുന്നത് നല്ലവണ്ണം അറിയാം, അതിലൂടെ പോകാൻ താല്പര്യമുള്ളവർക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ധന്യമായ ധന്യധന്യമായ ഭഗവത്ഗീത ക്ലാസ്സും ഭഗവത ക്ലാസ്സും സംതൃപ്തിയോടുകൂടി മുമ്പോട്ട് പോകുന്നു. നാളെ മുതൽക്ക് 7 ദിവസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. അടുത്ത ഞായറാഴ്ച വരെ അതിൽ പോകുന്ന സ്ഥലത്ത് സാധിക്കുന്ന വിധത്തിലുള്ള റേഞ്ച് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ക്ലാസ് എടുക്കുന്നുണ്ടാവും. പിന്നെ യൂട്യൂബ് കാണുന്നവർക്ക് പറയാനുള്ളത്, യൂട്യൂബിൽ ചെറിയൊരു ഇൻട്രൊഡക്ഷനും ബാക്കിയുള്ള അതിൻ്റെ ബാക്കി ഫേസ് പേജിലെ ലിങ്കുകളൊക്കെ യൂട്യൂബിൽ എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ടാകും എന്നും അറിയിച്ചു കൊള്ളുന്നു. വളരെ വളരെ ധന്യമായ മഹായജ്ഞം കുളി കഴിഞ്ഞ് തർപ്പണം കൊടുക്കുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഗായത്രി മന്ത്രം ജപിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മഴക്കാലമാണ്, അതുകൊണ്ട് തുളസി കത്രിക കൊണ്ട് രണ്ട് തുളസിയുടെ നോടിൻ്റെ താഴെ മുറിച്ച് ആ മഴക്കാലത്ത് നട്ടാൽ ഒന്നും ചെയ്യേണ്ട, വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാ തുളസിയും പിടിപ്പിക്കാൻ സാധിക്കും. ഞാനൊരു 10-70 തുളസി വെച്ചു, 70 പിടിച്ചു. കാരണം അതിന് ശേഷം 2-3 ദിവസത്തേക്ക് മഴ ഉണ്ടായിരുന്നു, ഒരെണ്ണം പോലും ഉണങ്ങിപ്പോയില്ല. മഴയുണ്ടായതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ടിയും വന്നില്ല. എല്ലാം അത് വളരെ ഭംഗിയായിട്ട് തളിർത്ത് വരുന്നുണ്ട് എന്നുകൂടി അറിയുന്നു. പിന്നെ ഒരു 2-3 ദിവസമായിട്ട് ഒരു ചെറിയ പരീക്ഷണം നടത്തിയത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. 10 ദിവസമായി ഈ ചെത്തി തുടങ്ങിയ പല പല കമ്പുകൾ, അത് നമ്മൾ മുറിച്ചിട്ട് സവാള ഉള്ളി ഒന്ന് മുറിച്ചിട്ട വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് സവാളയിൽ നല്ലോണം പ്ലാന്റ് ഹോർമോൺസ് ഉണ്ട് എന്നറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നട്ടാൽ നല്ലോണം പിടിക്കും തോന്നുന്നു. 10-20 ചെടികൾ നട്ടിട്ട് ഒരു 10 ദിവസമായി, ഒന്നും ഉണങ്ങിയിട്ടില്ല. നല്ല എനർജറ്റിക് ആയിട്ട് 10 ദിവസമായിട്ടുണ്ട്. അപ്പം അതൊരു വലിയ അറിവായിട്ട് തോന്നി എനിക്ക്. നല്ല യൂട്യൂബിൽ വന്നതാണ് എന്നും കൂടി അറിയിക്കുന്നു. കുറച്ചുകൂടി ഉറപ്പിച്ചത് വർക്ക് ചെയ്യുമെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു ദിവസം പറഞ്ഞുതരാം. പ്രണാമം എല്ലാവർക്കും. നിങ്ങളുടെ എല്ലാ മഹാദേവൻ്റെയും പൂർണ്ണത്രയീശൻ്റെയും പത്മനാഭൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ്റെയും കൃഷ്ണൻ്റെയും പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നമ്മളുടെ പ്രാർത്ഥന. ദീർഘായുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി വയം പ്രാർത്ഥയാമഹ. പ്രണാമം, നമസ്കാരം.